വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ ആശയങ്ങളും വാഗ്ദാനങ്ങളുമൊക്കെ ഏഷ്യാനെറ്റ്വർക്കുമായി പങ്കുവെക്കുന്ന വോട്ട് സ്റ്റാർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്നിപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ UDF സ്ഥാനാർത്ഥി ശ്രീ ആൻ്റോ ആന്റണിയാണ് നമുക്കൊപ്പം ഉള്ളത്. ശ്രീ ആൻ്റോ ആന്റണി, നമസ്കാരം. ആൻ്റോ ആന്റണിക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തുടർച്ചയായ 4-ാമത് മത്സരമാണിത്. മൂന്ന് മത്സരവും ജയിച്ച ആളെന്നുള്ള നിലയിൽ ഒരു UDFന് അനുകൂലമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നതുപോലെ നിലവിലുള്ള ആളിനെതിരെ ഒരു വികാരം ഉണ്ടാകാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് എപ്പോഴും നമ്മൾ രാഷ്ട്രീയത്തിൽ അങ്ങനെ കണ്ടുവരാറുണ്ട്. ഈ താങ്കൾക്കെതിരെ ഉള്ള വികാരം ഇവിടെ ഉണ്ടോ? ഞാൻ മത്സരിച്ച 3 തെരഞ്ഞെടുപ്പുകളേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. ഇതുപോലെ എല്ലാവരുടെയും പിന്തുണ ഒരുമിച്ച് ലഭിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരു മികച്ച വിജയം ഉണ്ടാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ രണ്ട് പാർട്ടികളുടെ, അതായത് LDFൻ്റെയും NDAയുടെയും ആളുകൾ പറയുന്നത് താങ്കൾ കാര്യമായ വികസനം ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിന് നിരവധി കാര്യങ്ങൾ അവർ പറഞ്ഞൊരു ഇവിടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളില്ല, ശബരിമല വികസനം തടസ്സപ്പെട്ട് കിടക്കുന്നു, മലയോര മേഖല പ്രശ്നമാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു ആരോപണത്തോട് സ്ഥാനാർത്ഥിയുള്ള നിലയിൽ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത്? എൻ്റെ വികസന പദ്ധതികളെ പ്രതിപാദിക്കുന്ന 72 പേജുള്ള ഒരു ബുക്കലെറ്റ് അടിച്ച് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ വികസനം ഏത് നിയമമണ്ഡലത്തിൽ ആരാണ് ചെയ്തിരിക്കുന്നത്? ഞാനിവിടെ എല്ലാ പഞ്ചായത്തുകളെയും ലിങ്ക് ചെയ്തുകൊണ്ടുള്ള കേന്ദ്ര പദ്ധതി ഗ്രാമീൺ സടക്ക് യോജനയുടെ കേന്ദ്ര പദ്ധതിയിൽ 253 കിലോമീറ്റർ റോഡാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. എല്ലാ ഗ്രാമപഞ്ചായത്തുകളെയും ലിങ്ക് ചെയ്തിരിക്കുന്നു. അത് മാത്രമല്ല, 3-ാമത്തെ കേന്ദ്രീയ വിദ്യാലയം 1 മാസം മുമ്പാണ് പ്രൈം മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തത്. പത്തനംതിട്ട പോലുള്ള ഒരു ഗ്രാമീണ ജില്ലയിൽ 3 കേന്ദ്രീയ വിദ്യാലയം എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ 183A എന്ന് പറഞ്ഞ നാഷണൽ ഹൈവേ, അത് പത്തനംതിട്ടയിലേക്ക് വേണ്ടി മാത്രമുള്ള എക്സ്ക്ലൂസീവായ ഒരു നാഷണൽ ഹൈവേയാണ്. അത് അതിൻ്റെ എക്സ്റ്റൻഷൻ പമ്പ വരെയാണ്, ശരിക്കും ഒരു ശബരിമല ഹൈവേയാണ്. അത് അനുവദിപ്പിച്ചെടുത്തതും അതിൻ്റെ പ്രാഥമിക പ്രവർത്തനത്തിന് വേണ്ടി 100 കോടി ഉറുപ്പിക ചെലവഴിച്ചു. ഇപ്പോൾ അതിൻ്റെ 4-ലൈൻ ട്രാഫിക്കിനുള്ള പുതിയ അലൈൻമെൻറ്റ്, ആ അലൈൻമെൻറ്റ് ഫൈനലൈസ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ 183, അത് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ മറ്റൊരു ഭാഗത്തുകൂടി കടന്നു പോവുകയാണ്, കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ നിയമമണ്ഡലത്തിലൂടെ. അതിൻ്റെയും പ്രാഥമിക പ്രവർത്തനങ്ങൾക്കുള്ള 22 കോടി ഉറുപ്പികയുടെ പ്രവർത്തനം പൂർത്തീകരിച്ചു. 3-ാമത്തെ നാഷണൽ ഹൈവേ ഗ്രീൻഫീൽഡ് ഹൈവേ, അത് തിരുവനന്തപുരത്തു നിന്ന് അങ്കമാലിയിലേക്കുള്ള ഗ്രീൻഫീൽഡ് ഹൈവേ. ശബരിമല വികസനത്തിന് വേണ്ടി കേന്ദ്രം നൽകിയ ഫണ്ട് ചെലവഴിക്കാത്ത ഗവൺമെൻറ്റാണ് സംസ്ഥാന ഗവൺമെൻറ്. കേന്ദ്രം ഇതുപോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അനുവദിക്കുന്ന ഫണ്ട് ശബരിമലയ്ക്ക് അനുവദിച്ചു. അത് 90 കോടി ഉറുപ്പിക അനുവദിച്ചിട്ട് 13 കോടി ഉറുപ്പിക 3 വർഷം കൊണ്ട് ചെലവഴിച്ച് ആ ഫണ്ട് ലാപ്സായി പോയ സാഹചര്യമാണ് ഇവിടെയുള്ളത്. CPMൻ്റെ നേതാക്കളും പ്രവർത്തകരെല്ലാം പറയുന്ന ഒരു കാര്യം, ഈ പൗരത്വ വിഷയം വന്നപ്പോൾ കോൺഗ്രസ് എംപിമാർ പൊതുവെ നിശബ്ദരായിരുന്നു, താങ്കൾക്കും അതിനകത്തൊരു പങ്കുണ്ട്, അതുകൊണ്ട് ആ വിഷയം ഊർജിതമായി കൈകാര്യം ചെയ്തില്ല എന്നുള്ളതാണ് ഒരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. അതൊരു ഗൗരവമായ വിഷയമായതുകൊണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ എത്ര ശക്തമായിട്ടാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിലപാടെടുത്തത് എന്നുള്ളത് ആ പാർലമെൻ്ററിൻ്റെ പ്രൊസീജിയർ എടുത്താൽ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അത് വെറുതെ ഇതുപോലുള്ള കുപ്രചരണങ്ങൾ, ഈ കുപ്രചരണങ്ങൾ അഴിച്ചു വിടുന്നത് BJPയുമായിട്ട് രഹസ്യബാന്ധമുള്ള ഈ ഇവർ തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ തോമസ് ഇസക്കിനെ പോലെ സ്ഥാനാർത്ഥി വന്നത് ഭീഷണിയായിട്ട് കരുതുന്നുണ്ട്? ഒരു ഭീഷണിയും ഇല്ലെന്ന് മാത്രമല്ല, ഇപ്പം ഞങ്ങൾ ഈ യാത്ര കടന്നു പോരുന്ന വഴിക്ക് മിനിമം ഒരു 50-60 സ്ഥലങ്ങളിൽ CPMൻ്റെ ആളുകൾ തന്നെ രാജിവെച്ച് കൂടെ ചേർന്നു. അപ്പോൾ അവർ പറയുന്നത് അവരുടെ എല്ലാം ജീവിതം തകർന്നു, പാവപ്പെട്ടവരോടൊരു പരിഗണനയും ഈ ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയുന്നില്ല, വരുന്ന തലമുറയോട് പോലും നീതി ചെയ്യാൻ കഴിയാത്ത വിധം കേരളത്തെ കടക്കണിയിൽ മുക്കിത്താഴ്ത്തിയ ഒരാളാണ് എന്നുള്ള ഒരു വിവക്ഷയാണ് അവരുടെ പ്രവർത്തകർ തന്നെ ചെയ്യുന്നത്. PSCയുടെ റാങ്ക് ലിസ്റ്റിൽ ഉള്ള ഒഴിവുകളെ നിയമിക്കാൻ വേണ്ടി എടുത്ത റാങ്ക് ലിസ്റ്റിൽ പെട്ട ആളുകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം ചെയ്യുന്നു, പുല്ലു തിന്നുന്നു, ശരീരത്ത് റീത്ത് വെച്ച് സമരം ചെയ്യുന്നു, മുട്ടിലഴിയുന്നു, പൊട്ടിക്കരയുന്നു, ആത്മഹത്യ ചെയ്യുന്നു. അവരോടൊരു കരുണ കാണിക്കാത്ത ആളുകൾ ഇതുപോലെ നട്ടാൽ കുരുക്കാത്ത നുണ ഈ പത്തനംതിട്ടയിൽ വന്ന് പറയുക എന്ന് പറഞ്ഞാൽ അതിവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കില്ല. അനിൽ ആന്റണി ഒരാൾ വരുന്നത്, അതായത് AKന്റെ മകൻ, നേരെ കോൺഗ്രസ് രാഷ്ട്രീയം വിട്ട് BJPയിലേക്ക് വന്നിട്ട് ഇവിടെ സ്ഥാനാർത്ഥിയാവുകയാണ്, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്? BJPയുടെ സുരേന്ദ്രൻ അടക്കമുള്ള വളരെ പ്രാധാന്യപ്പെട്ട ആളുകൾ മത്സരിച്ചിരുന്ന ഒരു സ്ഥലമല്ലേ? അപ്പോൾ ഇവിടെ ഇങ്ങനെയൊരു സ്ഥാനാർത്ഥി വന്നത്
അതിൻ്റെ പുറകിലത്തെ അന്തർധാര എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പോൾ വന്നൊരു റീസെൻ്റിൽ വന്ന ഒരു അഴിമതി ആരോപണം ഉണ്ട് അനിൽ ആന്റണിക്കെതിരെ. അനിൽ ആന്റണി പറയുന്നത് കോൺഗ്രസ് നേതാക്കളാണ്, പ്രത്യേകിച്ച് താങ്കളുടെ പേര് പറഞ്ഞുകൊണ്ട് താങ്കളാണ് അത് അഴിച്ചുവിട്ടത്, കോൺഗ്രസ് തന്നെ പരാജയപ്പെടുത്താൻ വേണ്ടി ചെയ്തൊരു കുബുദ്ധിയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. ഞാൻ ഇദ്ദേഹത്തിനെതിരെ ഈ പറഞ്ഞതിനെതിരെ കോടതി കേസ് കൊടുക്കാത്തത് എൻ്റെ മാന്യത. ഞാൻ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഈ നന്ദകുമാർ എൻ്റെ മിന്നൽ വന്ന് നിന്ന ഇതാ നന്ദകുമാറെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, എനിക്കറിയില്ല. അങ്ങനെ ഒരാളെക്കുറിച്ച് ഇങ്ങനെ ഞാനാണ് അതിൻ്റെ പുറകിൽ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വിവരമില്ലായ്മ എന്നുള്ളതല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. ഇനി ആവർത്തിച്ചാൽ ഞാൻ നിയമപരമായി അതിനെ നേരിടും, നിയമപരമായി നോട്ടീസ് കൊടുക്കും. പ്രചരണത്തിൻ്റെ അവസാന ഘട്ടമാണ്, തികഞ്ഞ ആത്മവിശ്വാസമാണ്, 100%. ഒരു തെരഞ്ഞെടുപ്പിലും കാണാത്തത്ര ജനങ്ങളുടെ പിന്തുണ. ജനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്തത്. ഞങ്ങളുടെ ഈ പണമില്ല. ഇവിടെ രണ്ട് ഭരണകൂടങ്ങൾ ഇവിടെ പണത്തിൻ്റെ കുത്തൊഴുക്ക് നടത്തുകയാണ്. ഞങ്ങൾ പണമില്ലാത്ത ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യങ്ങൾ സാധാരണക്കാരായ ഗ്രാമങ്ങളിലെ ആളുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് കാണുന്നത്. ആ ഞങ്ങളെ ഇത്രയും ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് മത്സരിക്കുമ്പോഴും ജനങ്ങൾ ഞങ്ങളെ മുന്നോട്ട് നടത്തുക. 3 തവണ തുടർച്ചയായിട്ട് MP സ്ഥാനത്തിരിക്കുന്ന ഒരാൾ മത്സരത്തിൽ ഇത്രയധികം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അദ്ദേഹം തീർച്ചയായിട്ടും ചെയ്ത കാര്യങ്ങളുടെ കരുത്തുകൊണ്ട് തന്നെയായിരിക്കും. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. പത്തനംതിട്ടയിലെ വോട്ട് സ്റ്റാർ പരിപാടി തുടരുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് LDF സ്ഥാനാർത്ഥി ശ്രീ ഡോക്ടർ തോമസ് ഐസക്കാണ്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രിയായി വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയാണ്. മാത്രമല്ല CPM ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. ശ്രീ ഐസക്, താങ്കൾ ധനമന്ത്രി ആയതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ ഇപ്പോൾ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയുടെയും കാരണക്കാരൻ താങ്കളാണെന്ന രീതിയിലാണ് എതിരാളികളുടെ പ്രചരണം. ഈ പ്രചരണത്തെ എങ്ങനെ മറികടക്കുമെന്നാണ് ആദ്യത്തെ ചോദ്യം. അത് കേന്ദ്ര സർക്കാരിനെ വെള്ളം പൂശാനുള്ള പ്രചരണമല്ലേ? UDFന്റെ പാപ്പരത്വം കാണിക്കുന്നത്. ഒരു വാക്ക് കേന്ദ്രത്തിനെതിരായിട്ട് പറയാൻ തയ്യാറുണ്ടോ? ഇപ്പം തർക്കമില്ലാത്ത കാര്യമല്ലേ? 13,608 കോടി രൂപ കണക്ക് നോക്കിയപ്പോൾ കേരളത്തിന് തരാനുണ്ടെന്ന് സമ്മതിക്കേണ്ടി വന്നില്ലേ? അവതർക്കിതമായിട്ടുള്ള തർക്കമുള്ളത് വേറെ. എവിടെയാണ് അവർ നിൽക്കുന്നത്? കിഫ്ബിയുടെ വായ്പ സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയല്ല. സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യത എന്താ? സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യത കിഫ്ബി നിയമത്തിൽ നിർവചിച്ചിട്ടുണ്ട്. മോട്ടോർ വാഹന നിധിയുടെ പകുതി ബസ്, അത് കഴിഞ്ഞ 6 വർഷം ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയില്ലല്ലോ. 7ാം വർഷം പ്രതിസന്ധിയായെങ്കിൽ എൻ്റെ അർത്ഥം അതല്ല കാരണം, മറിച്ച് കേന്ദ്രത്തിൻ്റെ കുത്തിത്തിരിപ്പാണ്. അല്ല, ഈ ജനത്തിൻ്റെ മുമ്പിൽ, നമ്മളൊരു സാധാരണ ജനത്തിൻ്റെ മുമ്പിലേക്ക് പോകുമ്പം നിങ്ങൾ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നു, കേന്ദ്രമായിട്ടുള്ള തർക്കമൊക്കെ പറയുമ്പോഴും ഒരു 1,600 രൂപ കിട്ടുന്ന ഒരാൾക്ക് അത് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് കിട്ടാത്ത ആളിൻ്റെ മുമ്പിലേക്ക് ഈ ഈ കേന്ദ്രത്തിൻ്റെ വിരുദ്ധ സമീപനം ഫലപ്രദമായിട്ട് പറയാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഓ, എനിക്ക് ആ ഒരു പ്രയാസമില്ല. 1,600 രൂപ പെൻഷൻ കിട്ടുന്നതിൽ 1,400 രൂപ ഞാൻ ധനമന്ത്രിയായിരുന്നപ്പോൾ വർദ്ധിപ്പിച്ച് നൽകിയിട്ടുള്ളതാണ്. വലിയ വിമർശനമൊക്കെ ഉന്നയിക്കുന്ന UDF ആകെ സംഭാവന ചെയ്തിട്ടുള്ള 100 രൂപയാണ്. അവിടെ നിന്നങ്ങ് തുടങ്ങുന്നത്. അപ്പോൾ ആളുകൾ റിസെപ്റ്റീവോ? കക്കൻ തയ്യാറാവും, അവരോട് വിശദീകരിക്കും. ഇപ്പം 3 കോടി കൊടുത്തോടുകൂടി ഈ ക്യാമ്പയിൻ തുടങ്ങുമ്പോഴുണ്ടായിരുന്ന അസംതൃപ്തിയും കാര്യങ്ങളുമൊക്കെ ഗണ്യമായിട്ട് മാറിപ്പോയി. മാറിയിട്ടുണ്ട്, അത് ആത്മവിശ്വാസം നൽകുന്നതാണ്. പിന്നെ നിശ്ചയമായിട്ടും അവരുടെ ഹോട്ടലിൽ നിന്ന് LDFന് കിട്ടുന്നത്, ഇടത്തരക്കാരൻ്റെയും പണക്കാരൻ്റെ വോട്ടിൻ്റെ സിംഹമംഗം UDFനല്ലേ? ഈ പാവങ്ങളുടെ ഹോട്ടലിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അവസാനിക്കും. ഈ പോകുന്ന സാമ്പത്തിക പ്രതിസന്ധി അത് നമുക്ക് എത്ര നാൾ കൊണ്ട് മറികടക്കാൻ പറ്റും? ഈ BJP സർക്കാർ മാറിക്കഴിഞ്ഞാൽ പ്രതിസന്ധിയും തീരും. പുതിയ സർക്കാരുമായിട്ട് കേരള സർക്കാർ നെഗോഷിയേറ്റ് ചെയ്ത് കാര്യങ്ങൾ സന്തുലനാവസ്ഥയ്ക്ക് കൊണ്ടുപോകാൻ പറ്റും. ഒപ്പം തന്നെ നമ്മുടെ ഈ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം സുപ്രീം കോടതിയിലാണ് നമ്മുടെ കേസ് ഇപ്പോൾ ഉള്ളത്, ഭരണഘടനാ ബെഞ്ച് കേൾക്കാണ്ട് വെച്ചേക്കാണ്. അതിനകത്ത് എത്രമാത്രം പ്രതീക്ഷയാണ് താങ്കൾക്കുള്ളത്? സുപ്രീം കോടതിയിലും ഗൗരവമായിട്ടുള്ള കേസുണ്ടെന്നല്ലേ ഇത് കാണിക്കുന്നത്? ഭരണഘടനാ പ്രശ്നം തന്നെ ഞങ്ങൾ സംസ്ഥാനം ഉന്നയിച്ചതിലുണ്ട്.
അതിനു പുറമെയാണ് കേന്ദ്രത്തിൻ്റെ ഇങ്ങനെ ഇരട്ടത്തപ്പ് നയങ്ങൾ സ്വീകരിക്കാൻ പറ്റൂല എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇ ഡി കേസ് ഇപ്പോൾ ഒരു ഇ ഡി ഏറ്റുമുട്ടൽ നടന്ന് നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് താങ്കളെ വിളിച്ചു വരുത്താൻ വേണ്ടിയുള്ള ഒരു വലിയ ഭഗീരഥ പ്രയത്നം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്നാണോ വിചാരിക്കുന്നത്? അതെ, വലിയ ഭഗീരഥ പ്രയത്നം. നോക്കൂ, ഇപ്പോൾ കോടതി 22-ാം തീയതിക്ക് വാദം കേൾക്കാൻ വെച്ചിരിക്കുന്നു. അതിനിടയിൽ അവർ ഡിവിഷൻ ബെഞ്ചിലേക്ക് ഒരു അപ്പീലിന് പോകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? എന്താ ഇത്ര വലിയ ധൃതി? ഇതിപ്പോൾ ഈ ഇലക്ഷന് മുമ്പ് വിളിപ്പിച്ച് അന്വേഷിക്കേണ്ട എന്ത് കാര്യം ഇതിലിരിക്കുന്നു? സാധാരണഗതിയിൽ ന്യായമായ പെരുമാറ്റമല്ല. നമ്മളെ ചോദ്യം ചെയ്യും, പിടിച്ചു കൊണ്ടുപോകും, അങ്ങനെയൊന്നും വഴങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. പരമ്പരാഗതമായിട്ടൊരു UDF-ൻ്റെയാണ്. താങ്കളിപ്പം വേറെ സ്ഥലത്ത് നിന്ന് ഇവിടെ വരുമ്പോൾ എത്രമാത്രം പ്രതീക്ഷയുണ്ടായിരുന്നു? ഇപ്പോഴാ പ്രതീക്ഷയുടെ അവസ്ഥ എന്താണ്? ഒരു പ്രതീക്ഷ കുറവില്ല. കഴിഞ്ഞ തവണ ഏതാണ്ട് 50,000 അവർ ജയിച്ചു. അതിനുശേഷം രണ്ട് പ്രധാനപ്പെട്ട സംഭവമുണ്ട് അവിതർക്കിതമായിട്ടുള്ള. ഒന്ന്, കേരള കോൺഗ്രസ് LDF-നോടൊപ്പം വന്നു. രണ്ട്, കഴിഞ്ഞ തവണ ഒരു സർവേ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കെ സുരേന്ദ്രൻ ജയിച്ചേക്കും എന്നുള്ള ഭീതി വന്ന് മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് കോൺഗ്രസ്സിലേക്ക് മാറി എൻ ബ്ലോക്കായിട്ട്. ഇന്നിപ്പോൾ അതല്ല, നേർവിപരീതമാണ്. ഇത് വളരെ അടിസ്ഥാനപരമായ രണ്ട് മാറ്റങ്ങളാണ്. പിന്നെ ഫൈറ്റ് ചെയ്ത് ജയിക്കാന്ന്, ഫൈറ്റ് ചെയ്ത് കയറി വരാന്നുള്ളതാണ്. കയറി വരണ്ട, മുന്നിലാണ്. താങ്കളുടെ ആത്മവിശ്വാസമല്ല. പക്ഷേ ഈ ഫൈറ്റ് നടക്കുമ്പോഴും നമ്മൾ പുറത്ത് പല, അതായത് പാർട്ടിക്കകത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ഈ CPM-ൻ്റെ സംഘടനാ സംവിധാനത്തിന് പരിചിതമല്ലാത്ത രീതിയിൽ അവിടെ ഒരു സെക്രട്ടറി യോഗത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. ഒരു മാസം മുമ്പ് നടന്നു എന്ന് പറയുന്ന ഒരു കാര്യമല്ലേ? അത് നടന്നിട്ടില്ല എന്ന് സെക്രട്ടറിയും ബന്ധപ്പെട്ടവരെല്ലാം പത്രസമ്മേളനം പിറ്റേന്ന് തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഇപ്പോൾ ഈ അനിൽ ആന്റണിയെ പോലൊരാൾ പെട്ടെന്ന് ഇവിടെ മത്സരിക്കാൻ വന്നത്, അത് താങ്കളുടെ ജയപരാജയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ സാധ്യതയുള്ള കാര്യമാണോ? ഇല്ല. മോഡിയുടെ ഇവിടുത്തെ വരവും എല്ലാം കീർത്തുന്നെങ്കിൽ ഒന്നും ഒരുപക്ഷെ കുറച്ച് മെച്ചപ്പെട്ടേക്കാം. എന്നാലും 2019 അടുത്തേക്കൊന്നും വരത്തില്ല. ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളിൽ നല്ല പങ്ക് തിരിച്ചു പോന്നിട്ടുണ്ട്. അതൊന്നും സ്വല്പം കൂടുന്നതുകൊണ്ട് നട്ടം UDF-നാണ്. അതുകൊണ്ട് ഒരു വേവലാതിയില്ല. പിന്നെ ഈ അനിൽ ആന്റണി, എ.കെ. ആന്റണി, അവർ തമ്മിലൊരു തർക്കം, അതിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടുന്നത് കോൺഗ്രസ് ആണ് എൻ്റെ മതം, അതുകൊണ്ട് കോൺഗ്രസ് ആണ് ജയിക്കേണ്ടതെന്ന് എ.കെ. ആന്റണി പോലെ ആൾ തന്നെ പറയുന്നു. അതൊക്കെ ആ ഭാഗത്ത് കുറേ വോട്ട് ഏകീകരണത്തിന് കാരണമാകില്ലേ? കോൺഗ്രസിൻ്റെ കുറച്ച് വോട്ടെങ്കിലും പോകത്തല്ലേ ഉള്ളൂ. എങ്ങനെ ഏകീകരണം പറഞ്ഞാൽ ആന്റണി അല്ലെങ്കിലും പണ്ടേ പറയുന്നതല്ലേ? അപ്പോഴും ഇദ്ദേഹത്തിൻ്റെ പരിവേഷം ആന്റണിയുടെ മകൻ എന്നുള്ളതല്ലേ? ആന്റണിയുടെ മകൻ ഇല്ലെങ്കിലും BJP സ്ഥാനാർത്ഥിയാക്കും. താങ്കൾ എപ്പോഴും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പ്രവാസി ജീവിതം, കുടുംബം, അവരുടെ വരുമാനം. അപ്പോൾ ഈ ശബരിമല വികസനത്തിനാണോ ഒരു പ്രാധാന്യം ഉള്ളത്? ഞാനിവിടെ മത്സരിക്കുന്നതേ 7,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് ഈ മണ്ഡലത്തിൽ അനുവാദം നൽകിയ ശേഷം അതൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അതിനപ്പുറം എന്ത് ക്രെഡിബിലിറ്റിയാണ് വേണ്ടത്? അപ്പോൾ കോൺഗ്രസിൻ്റെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ദുഷ്പ്രചരണങ്ങളാണ്, അതിനൊക്കെ അത്രയും വില ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും ദുഷ്പ്രചരണങ്ങളെ അതിജീവിക്കാൻ കഴിയട്ടെ. ആശംസകൾ. വോട്ട് സ്റ്റാർ പരിപാടി തുടരുകയാണ്. ഇന്നിപ്പോൾ നമ്മോടൊപ്പം NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയാണ് ഉള്ളത്. അനിൽ ആന്റണിക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. എ.കെ. മകൻ എന്നുള്ള ഒരു ഇമേജ് ഇവിടെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ശ്രീ എ.കെ. മകൻ എന്നുള്ളതും എൻ്റെ ഒരു ഐഡൻറ്റിറ്റി തന്നെയാണ്. ലോകരാജ്യങ്ങളുടെ മുന്നിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ആ രാജ്യത്തിൻ്റെ നേതാവ് സെലക്ട് ചെയ്തൊരു സ്ഥാനാർത്ഥിയാണ് ഞാനെന്ന്. അത് അതാണെന്ന് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ തന്നെ കലർപ്പില്ലാത്ത ഒരു മതേതര നിലപാട് സ്വീകരിച്ച ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ആളാണ് എ.കെ. എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ഇങ്ങനെ അവർ വർഗീയ പാർട്ടി അല്ലെങ്കിൽ ഹിന്ദുത്വ പാർട്ടി എന്ന് പറയുന്ന BJP-യിലേക്ക് പെട്ടെന്ന് പോയത് രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയൊരു ഷോക്കായിരുന്നു. അദ്ദേഹം അത് സ്വകാര്യ സംഭാഷണങ്ങളിലും അല്ലാതെയും തന്നെ പറഞ്ഞത് എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ ഷോക്കാണ്. അങ്ങനെ ഒരു ഷോക്ക് ഉണ്ടായ അങ്ങനെ അത് അതിനെക്കുറിച്ച് അനിലാനൻ്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ഭാരതീയ ജനതാ പാർട്ടിയുടെ മതേതരത്തെ ചോദ്യം ചെയ്യുന്നവർ ഇന്ന് വേറൊരു ലോകത്ത് ജീവിക്കുന്നവരാണ്. അവർ ഒരു മിഥ്യാലോകത്താണ്.
2019-ൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ജനങ്ങൾ വോട്ട് ചെയ്ത മറ്റൊരു സർക്കാരില്ല. കഴിഞ്ഞ 6 വർഷത്തിൽ ഓരോ സംസ്ഥാനവും ഒന്നൊന്നായി മോദിജിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ തുടങ്ങി. ഇന്ന് ഗോവ BJP ഭരിക്കുന്നു, നോർത്ത് ഈസ്റ്റിലെ 8 സംസ്ഥാനങ്ങളിൽ 7 എണ്ണം BJP ഭരിക്കുന്നു. ഇവിടെ എല്ലാം മൈനോറിറ്റീസ്, ഇവിടുത്തെ മൈനോറിറ്റി അവിടെ മെജോറിറ്റിയാണ്. അതിന് കാരണം നമ്മൾ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും അവരൊക്കെ നമ്മളോടുള്ള വിശ്വാസവുമാണ്. ഈ മണിപ്പൂർ തന്നെ ഒരു വിഷയമായിട്ടാണ് അവർ ഉയർത്തി കാണിക്കുന്നത്, മണിപ്പൂരിൽ ഉണ്ടായ കലാപവും. സി മണിപ്പൂർ നോർത്ത് ഈസ്റ്റിലാണ്. നോർത്ത് ഈസ്റ്റിൽ മണിപ്പൂരും അതിൻ്റെ ചുറ്റുമുള്ളവരും എല്ലാം BJP വോട്ട് ചെയ്യുന്നു. അതായത് അവിടെ ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്നിട്ട് ഇവിടെ ഇരുന്ന് അവിടുത്തെ കാര്യം പറയുന്നതിൽ ഒരു അർത്ഥമില്ലല്ലോ. ഇപ്പോൾ 2014-ലും 2019-ലും ഇതുപോലെ തന്നെ ശ്രീ നരേന്ദ്രമോദിജിയെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി ഒരുപാട് തെറ്റായ ആരോപണങ്ങൾ പ്രതിപക്ഷം കൊണ്ടുവന്നിരുന്നു. ഇപ്പം രാഹുൽ ഗാന്ധി പല ആരോപണങ്ങൾ കൊണ്ടുവന്നു, പക്ഷേ അതെല്ലാം ഇന്ത്യൻ ജനത തള്ളിക്കളഞ്ഞു, പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. അത് കാരണമാണ് 2019-ൽ 14-നേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചത്. ഇപ്രാവശ്യം മറ്റൊന്നും പറയാനില്ല. കാര്യം നമ്മൾ ഇപ്രാവശ്യം ഫോക്കസ് ചെയ്യുന്നത് സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്, എല്ലാവരും 140 കോടി ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോയി ഒരു ഒരു വികസിത ഭാരതം, എല്ലാവർക്കും സമഗ്ര വികസനം, ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ പുതിയ മാനിഫെസ്റ്റോ BJPയുടെ പഴയ ആദ്യം മുതലുള്ള നേതാക്കൾ പറയാത്ത രീതിയിൽ നിങ്ങൾ BJPയുടെ രാഷ്ട്രീയം വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രചരണ രംഗത്തും ഇങ്ങനെ ഈ വികസനത്തിൻ്റെ കാര്യം തന്നെയാണോ പറയുന്നത്? എൻ്റെ സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി ഞാനൊരു മാനിഫെസ്റ്റോ റിലീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഒരു സങ്കല്പത്രം, അതിൽ അടുത്ത 5 വർഷം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് വളരെ വ്യക്തമായ ഒരു ബ്ലൂ പ്രിൻ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇറ്റ് ഇസ് ഇൻ ലൈൻ വിത്ത് അവർ നാഷണൽ തോട്ട്. അപ്പം ഞാൻ ദേശീയ മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ മെമ്പറാണ്. അപ്പം താങ്കൾ പെട്ടെന്ന് ഇങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് ഈ പാർട്ടിക്കാർക്ക് ഒരു ഭാഗത്തിന് അങ്ങനെ ദഹിച്ചിട്ടില്ല എന്ന് എതിരാളികൾ പറയുന്നു, അങ്ങനെ ഒരു വാദം വന്നാൽ എന്തായിരിക്കും അതിന് മറുപടി? രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരു നല്ല സ്ഥാനാർത്ഥി അങ്ങോട്ട് വരണമെന്നുള്ള ഒരിക്കലും അവർക്ക് താല്പര്യമുള്ള കാര്യമായിരിക്കത്തില്ല. അത് കാരണം അവരതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും നമ്മൾ റൈറ്റായിട്ടുള്ള ഡിസിഷൻ എടുത്തു എന്ന് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് AK ആന്റണി ഒരു പത്രസമ്മേളനം നടത്തിയുള്ളായിരുന്നു. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് അനിലാനി തോക്കണം എന്നാണ്. അനിലാനി തോക്കണം, എൻ്റെ മതം കോൺഗ്രസ്സാണ്, കോൺഗ്രസ് ജയിക്കണം. ആ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വേദന ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വേദനയല്ല, എനിക്ക് ശരിക്കും അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, ഞാൻ BJP വിട്ടു, ഞാൻ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വന്ന സമയത്ത് തന്നെ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ്. ഇന്ന് ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയിലല്ല, ഭാരതീയ ജനതാ പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമുള്ളത് കാരണമാണ് ഞാൻ ഈ പാർട്ടിയിൽ പ്രവേശിച്ചത്. പിന്നെ അദ്ദേഹത്തിന് 54 വയസ്സായി, 52 വർഷം പാർലമെൻറ്റേറിയനായിരുന്നു. അദ്ദേഹം 2 വർഷം മുമ്പ് പാർലമെൻ്ററി രംഗത്തു നിന്ന് തന്നെ അദ്ദേഹം വിരമിച്ച ഒരാളാണ്. 84-ാം വയസ്സിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഇങ്ങനെയായി പോയതിൽ എനിക്ക് ദുഃഖവും സഹതാപവുമുണ്ട്. ഒഫീഷ്യലി ഒരു പ്രതിപക്ഷ നേതാവ് റോള് പോലും കിട്ടാത്ത രീതിയിൽ ഇന്ത്യൻ ജനത തോൽപ്പിച്ചതിന് കാരണം ഇവരുടെ ഈ ഫാമിലി സെൻട്രിക് പൊളിറ്റിക്സാണ്. പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച് വീട്ടിയിരിക്കുന്ന ഒരു വ്യക്തി ഇന്നും ഈ പ്രായത്തിൽ ഇന്ത്യ തിരസ്കരിച്ച ഒരു കുടുംബത്തിൻ്റെ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് ദുഃഖവും സഹതാപവുമാണ് തോന്നുന്നത്. അതിനോട് താങ്കളുടെ ഒരു മറുപടി വന്നപ്പോൾ ചന്ദനെ നോക്കി കുറയ്ക്കുന്ന പട്ടികളെ പോലെയാണെന്ന് പറഞ്ഞ് അത് ഇൻഡയറക്റ്റായിട്ട് പറയുമ്പോൾ പുള്ളിക്കാരനെ അച്ഛനെ കൂടി ഉദ്ദേശിച്ച് അങ്ങനെ വ്യാഖ്യാനം വന്ന്. ഞാൻ പറഞ്ഞത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രീസാണ്. ഇപ്പോൾ ഞാൻ BJPയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം കോൺഗ്രസ്സുകാർ എല്ലാ രീതിയിലും എന്നെ ആക്ഷേപിക്കുന്നുണ്ട്. ഈ കളത്തിലൊന്നും ഇല്ലാത്തൊരു വ്യക്തി വന്നിട്ട് താങ്കളെക്കുറിച്ച് അതിഗൗരവമായ കാര്യം, അപ്പം നിങ്ങൾ രാജ്യരക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം രാജ്യരക്ഷയെ തന്നെ ബാധിക്കുന്നവർ കടക്കിൽ ഇങ്ങനെ കത്തിവെക്കുന്നതാണ് എന്ന് പറയുന്ന പോലെ ഗുരുതര സ്വഭാവമുള്ള ആരോപണമാണ്. ഞാൻ ചോദിക്കുന്നത് ആ പറഞ്ഞ വ്യക്തിയൊന്നുമല്ല, ഈ ആരോപണത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാര്യം ഞാനെന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പം ഞാൻ 10-20 വർഷമായി ഞാൻ എൻ്റെ പ്രൊഫഷണൽ ഫീൽഡിൽ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണലാണ്. അതുപോലെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ജനസമ്മതനായ പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള നാഷണൽ ഓഫീസ് ബെയറാണ്. ഞാൻ വളരെ നന്നായിട്ട് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നു. എന്നിട്ട് ഇലക്ഷന് 15 ദിവസം മുമ്പ് ഇങ്ങനെ വരുന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രേരിതമാണ്. ഇതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ചിലവരുണ്ട്. അതിനെക്കുറിച്ചെല്ലാം അന്വേഷണം തീർച്ചയായിട്ടും നടക്കും. കോൺഗ്രസ്സുകാരുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്? കോൺഗ്രസ്സുകാരെ തന്നെയാണുള്ളത്, അതിൽ സംശയമൊന്നുമില്ല. കാര്യം ഇവിടെ അനിൽ ആൻ്റണി വന്ന സമയത്ത് ഇവിടെ അധികമൊന്നും ഇവിടെ അനിൽ ആൻ്റണി ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കില്ലെന്നൊക്കെയാണ് എൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞത്. പക്ഷേ അത് തെറ്റാണെന്ന് സമയം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ഞാനിവിടെ എല്ലാ ദിവസവും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, ഞാനിവിടെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഞാനിവിടെ വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് കണ്ട് വിളറ് പൂണ്ട ചില കോൺഗ്രസ്സുകാർ അവർ ഇതുപോലത്തെ നെറുകെട്ട രാഷ്ട്രീയം കളിക്കുന്നു, പക്ഷേ അതിലൊരു കാര്യവുമില്ല. വികസനമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നും വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് എല്ലാവരും താങ്കൾ വെല്ലുവിളിക്കുന്നത്, മിക്ക സ്ഥാനാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള നിലപാടാണ്. എന്തായാലും ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. എല്ലാ വിദ്യാശംസകളും.